സ്വന്തം താമസ സ്ഥലങ്ങളിൽ പോലും അരക്ഷിതരായി ഒരുപറ്റം തൊഴിലാളികൾ കാട്ടാനകളെ ഭയന്ന് കഴിയുകയാണ്. തൃശൂർ ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് കാട്ടാനകളുടെ സഞ്ചാരപാതയ്ക്ക് സമീപത്തെ ലയങ്ങളിൽ ഭയവിഗ്വലരായി കഴിയുന്നത്. തൃശൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിൽസൺ മേച്ചേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. എൻലൈറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. തൃശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങര ചൊക്കന ഹാരിസൺ മലയാളം ലിമിറ്റഡിലെ തൊഴിലാളികൾക്ക് കാട്ടാനക്കൂട്ടങ്ങളെ കാണുക എന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. തൊട്ടടുത്ത കാടുകളിലൂടെയാണ് ഇവിടെ കാട്ടാനകൾ നടക്കുന്നത്. കാട്ടാനകളുടെ സഞ്ചാരപാതയാവട്ടെ ഇവരുടെ ലയങ്ങൾക്ക് സമീപത്തുകൂടിയുമാണ്. ഇതാണ് റാബിയ. 2020 ഫെബ്രുവരി 13 രാവിലെ ഉണർന്ന റാബിയ തന്റെ താമസ സ്ഥലമായ ലയത്തിന്റെ അടുക്കളവാതിൽ തുറന്നപ്പോൾ കണ്ട നേർക്കാഴ്ചയുടെ ഭീകരതയിൽ റാബിയ തളർന്നു വീഴുകയായിരുന്നു. തന്റെ തൊട്ടുമുമ്പിൽ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന കാട്ടുകൊമ്പനെ കണ്ടാൽ എങ്ങനെ ഭയപ്പെടാതിരിക്കും? തളർന്നു വീണ റാബിയ 5 ദിവസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ 2020 ഫെബ്രുവരി 17 4.5 മാസം മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചുകുഞ്ഞിന് അന്ത്യചുംബനം പോലും നൽകാനാവാതെ ഭർത്താവ് മുഹമ്മദ് അലിയെ തനിച്ചാക്കി അന്ത്യയാത്ര പറയുകയായിരുന്നു. ഇതാണ് റാബിയുടെ ലയം അഥവാ വീട്. ഇവിടെയാണ് അന്ന് സംഹാരദൂതുമായി കാട്ടുകൊമ്പനെത്തിയത്. തന്റെ പ്രിയതമയ്ക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവം പങ്കുവെക്കുകയാണ് ഭർത്താവ് മുഹമ്മദ് അലി. ഞാൻ ഈ ക്വാർട്ടേഴ്സിനാണ് താമസിക്കുന്നത്. ഹാരിസന്റെ ക്വാർട്ടേഴ്സാണ്. ഹാരിസന്റെ കുറഞ്ഞതൊരു 100 വർഷത്തോളം പഴക്കമുള്ള ക്വാർട്ടേഴ്സിനോട് കൂടുതലുള്ളത്. അതിലൊരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ വെച്ച് ആനയെ കണ്ടു പേടിച്ചാണ് എൻ്റെ ഭാര്യ ഒരു 3 വർഷം മുമ്പ് മരിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് 4.5 മാസം ഇപ്പോഴൊരു മോനുണ്ടായിരുന്നു. അവനിപ്പോൾ 3 വയസ്സായി. പക്ഷേ ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സഹായവും ഫോറസ്റ്റ് വനം വകുപ്പിൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. റാബിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനായി മന്ത്രിമാരും ജില്ലാ കളക്ടറും ജനപ്രതിനിധികളുമൊക്കെ എത്തി. അനുശോചന പ്രവാഹമുണ്ടായി. എന്നാൽ ഇത്തരം ദുരിത വാർത്തകൾ ആവർത്തിക്കാതിരിക്കാൻ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. ചുരുക്കത്തിൽ ഇപ്പോഴും ഇവിടെ സമാന അനുഭവങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. വന്യമൃഗ ആക്രമണത്താൽ മരണമുണ്ടായാൽ നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയാണ് ലഭ്യമാകേണ്ടത്. എങ്കിലും മുഹമ്മദ് അലിക്ക് ഇതുവരെ ലഭിച്ചത് ആകെ 1 ലക്ഷം രൂപ മാത്രം. കാരണമാവട്ടെ ലളിതവും, കാട്ടാന റാബിയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ട് പോലുമില്ല. യാതൊരുവിധ ആക്രമണവും ഉണ്ടായിട്ടില്ല. മനുഷ്യജീവനെ കൊലയാളികളായ കാട്ടുമൃഗങ്ങളുടെ വില പോലുമിടാത്ത, നിയമങ്ങൾ അനുശാസിക്കുന്ന പ്രാകൃത നീതിയുടെ അഥവാ നീതി നിഷേധത്തിന്റെ ഇരകളാണ് ഇവിടെയുള്ളവർ. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.